നിങ്ങൾക്കെല്ലാവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഓൾറെഡി ഹിനോ 300 ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്നുള്ളൂ. വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി പാർട്ട് പാർട്ടായിട്ട് എടുത്തത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. തേർഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഫസ്റ്റ് പാർട്ട് ക്രാങ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ ആയിട്ടുണ്ട്. ക്രാങ്ക് ടോർക്ക് ചെയ്യുന്നതും ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ടൈമിംഗ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വീഡിയോ ഉണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഓയിൽ പമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടൈമിംഗ് കവർ പ്ലേറ്റാണത്. ഓയിൽ പമ്പ് ഞാൻ പുതിയ ഓയിൽ പമ്പാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനത് എങ്ങനെ പ്രോപ്പറായിട്ട് ടൈമിംഗ് എങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടൊരു എഞ്ചിനാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനൊന്നും അല്ലത്. കോമറൈസ് എഞ്ചിനാണത്. ഹിനോ 300 വരുന്നത്. ഹിനോ 300 എഞ്ചിന് പൊതുവായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. ഓവർ ഹീറ്റ് ആവുന്നൊരു പൊതുവെ ഒരു കോമൺ കംപ്ലയിൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണത്. മെയിനായിട്ട് നമ്മളെന്താണ്, റേഡിയേറ്റർ എഞ്ചിൻ്റെ ബ്ലോക്കുകൾ, എഞ്ചിൻ ബോർഡിലെ വാട്ടർ ഗ്യാലറിയൊക്കെ തീരെ ചെറുതാണ്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ കൂളൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ആക്കുക. ഇപ്പോൾ ഞാൻ ഓവർഹോളിംഗ് എഞ്ചിന് ഓൾറെഡി 2.5 ലക്ഷം ഓടിയിട്ടുണ്ട്. ഇതും ഓവർഹീറ്റായിട്ട് പിസ്റ്റൺ കത്തിയായിരുന്നു. ഇത് സെയിം കംപ്ലയിൻ്റ് ആണ്. ഇതിനുമ്പോൾ ഞാൻ ഓവർഹോളിട്ടുള്ള എഞ്ചിനുകളൊക്കെ സെയിം കംപ്ലയിൻ്റായിട്ടാണ് വന്നത്. നമ്മൾ മാക്സിമം ടോർക്ക് എഞ്ചിൻ ഉപയോഗിച്ച് എല്ലാ ബോൾട്ടും ടോർക്ക് ചെയ്യാൻ നോക്കുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ വല്ല കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഹിനോ 300 ഓവർഹെഡ് ക്യാം അല്ല വരുന്നത്. പുഷ് റോഡും ടാപ്പറ്റും ഒക്കെയാണ് വരുന്നത്. ഓവർഹെഡ് ക്യാം വരുന്നത് വേറെ മോഡൽ, ഹിനോയുടെ വേറെ ടൈപ്പ് എഞ്ചിനുണ്ട്. ഈ ഹിനോ 300 വരുന്ന എഞ്ചിനകത്ത് ഓവർഹെഡ് ക്യാം സിസ്റ്റം അല്ല വരുന്നത്. ഇത് ഡോട്ട് മാർക്ക്, ഇത് ഇത് ഓയിൽ പമ്പിൻ്റെതും കംഷാഫ്റ്റിൻ്റെ ഇടയ്ക്കുള്ള ഡോട്ട് മാർക്കാണത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ടൈമിംഗ് ഇല്ല. ഇത് ടൈമിംഗ് ഫുൾ അങ്ങനെ സെറ്റ് ആക്കുന്നുള്ളൊരു വീഡിയോ ആണ്. മാക്സിമം എല്ലാ ബോൾട്ടുകളും നിങ്ങൾ ടോർക്ക് തന്നെ ചെയ്യുക. ഓവർ ടൈറ്റ് ആവില്ല. ബോൾട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ ടോർക്ക് എഞ്ചിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഐഡിൽ ഗിയർ ആണത്. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഓയിൽ പമ്പിലേക്ക് ഡ്രൈവ് ഇട്, ഓയിൽ പമ്പിലേക്കും അതുപോലെ തന്നെയാണ് ഫ്യൂൽ പമ്പിനും വാക്വം പമ്പിനും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഐഡിൽ വീലാണത്. ഐഡിൽ വീലിന് ഇതുപോലെ തന്നെയാണ് ടൈമിംഗ് മാർക്ക് വരുന്നുണ്ട്. ഇതുകൂടെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ മിസ്ത്രിയുടെ 3 ടണ്ണിൻ്റെ മിസ്ത്രി ഫുസോട് അത് എല്ലാ എഞ്ചിനും ഓവർഹോൾ ചെയ്യുന്നതിനുള്ള വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ സിലിണ്ടർ ഹെഡ് ടോർക്ക് സീക്വൻസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 4 സിലിണ്ടർ വളരെ സിമ്പിളായിട്ട് വാൽവ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മിസ്ത്രിവിഷി ക്യാൻഡറിൻ്റെയും വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ് ഇപ്പോൾ ഒരുപാട് വീഡിയോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മിസ്ത്രിവിഷിൻ്റെ ടൈമിംഗ് ബെൽറ്റ് വരുന്ന മോഡലിൻ്റെതും ഞാൻ ഇട്ടിട്ടുണ്ട്. തേർഡ് പാർട്ടിലായിട്ട് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് സിലിണ്ടർ ഡിസ്റ്റോളിങ്ങും വാൽവ് അഡ്ജസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇടുന്നത്.
ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഓയിൽ പമ്പിൻ്റെയും ഐഡിൽ ഗിയറിൻ്റെയും മാർക്കിംഗാണ്. ഇതും ഐഡിൽ ഗിയർ തന്നെയാണ്. ഇതിനകത്ത് നിന്നാണ് വാക്വം പമ്പിലോട്ടും ഫ്യൂൽ പമ്പിലോട്ടുമുള്ള ഡ്രൈവ് കിട്ടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് ഈ ഇതിനും കറക്റ്റായിട്ടുള്ള മാർക്കിംഗ് വരുന്നുണ്ട്. നമ്മളൊക്കെ ടൈമിംഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വീൽ ഊരി വയ്ക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ടൈമിംഗ് സെറ്റാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ക്രാങ്ക് കൂടെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ തന്നെ ഞാൻ ഊരി എടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് മുകളിലോട്ടാക്കി വെച്ചിട്ടാണ് ടൈമിംഗ് സെറ്റാക്കിയിട്ടുള്ളത്. ക്രാങ്കിന് മാർക്ക്, ഇത് ക്രാങ്കിൻ്റെ മാർക്കാണ്. ഇത് രണ്ട് ഐഡിൽ ഗിയർ തമ്മിലുള്ള ഇടയ്ക്കുള്ള മാർക്കിങ്ങാണത്. ഇതിപ്പോൾ ഞാനത് മറ്റുള്ള ഭാഗങ്ങളും ടൈമിംഗ് കവറിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ മാത്രം കാണിക്കുന്നത്. ഞാൻ തേർഡ് പാർട്ടിൽ ഹെഡ് സിലിണ്ടർ ഹെഡ് ഇൻസ്റ്റാളിങ്ങും വാൽവ് അഡ്ജസ്റ്റിങ്ങിൻ്റെയും വീഡിയോ ഒക്കെ ഇത് ഫ്യൂൽ പമ്പിൻ്റെ മാർക്കിങ്ങാണ്. അപ്പോൾ ഫ്യൂൽ പമ്പിന് എൻ്റെ ഡോട്ട് മാർക്കിങ്ങാണ് കാണുന്നത്. ഇപ്പോൾ കാണാൻ പറ്റുന്ന എല്ലാ മാർക്കും ഞാൻ കോയിൻസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ പമ്പിൻ്റെത്, കംഷാഫ്റ്റിൻ്റെത്, ഐഡിൽ പില്ലർ, രണ്ട് ഐഡിൽ വീലുകളുടേത്. നമ്മൾ വക്കം പമ്പിന് പ്രത്യേകിച്ച് മാർക്കിങ് കാര്യങ്ങളൊന്നുമില്ല. മാർക്കിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് മാർക്കിങ് ഇല്ല. ബാക്കി എല്ലാ വീലുകൾക്കും അതുപോലെ തന്നെ മാർക്കിങ് ഉണ്ട്. വക്കം പമ്പിൻ്റെ വീൽ വെച്ച് ബാക്കി എല്ലാ വീലുകൾക്കും മാർക്കിങ് ഉണ്ട് നമുക്ക്. ഹിനോ 300. താങ്ക്സ് ഫോർ വാച്ചിങ്.